അപ്പോൾ ഒരാളൊരു മേക്കപ്പുകാരൻ നല്ല സുന്ദരനായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊന്നും അത്ര സുന്ദരനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലത്തെ ഒരു സുന്ദരനായിരുന്നു. അടുത്ത ചോദ്യം മറന്നു പോയല്ലോ ചേച്ചി. ഞാൻ ഇതുപോലത്തെ മുഖമുള്ള നല്ല വെളുത്ത് ചുമന്ന നല്ല സുന്ദരനായിരുന്നു. പക്ഷെ അപ്പം എൻ്റെ മനസ്സിലെച്ച് ഈ സൗന്ദര്യ ബോധം എനിക്കുണ്ടായിരുന്നു. എനിക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കറുത്തിരുന്ന പറഞ്ഞു എനിക്ക് സൗന്ദര്യബോധം ഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്ക് ഇയാൾ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നിയതായിരുന്നു. ഇയാളൂടെ വന്നെങ്കിൽ ഇയാൾ മേക്കപ്പും ചെയ്ത് തരുമായിരുന്നു. ഇയാൾ എന്നെ കൊണ്ട് നടക്കുന്നത് എന്ത് വഴി? ഞാനപ്പോൾ അയാളെ നോക്കും. അയാൾക്കും എന്നെ ഇഷ്ടമായിരുന്നു. ഇച്ചിരി പറമ്പൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൽ അയാൾ വാടകയ്ക്കാണ് താമസിച്ചത്. വാടകയൊന്നും എനിക്ക് അന്ന് വിഷയമില്ലായിരുന്നു. ഇയാൾക്ക് വരുമാനമില്ല. അതൊക്കെ എനിക്കൊന്നും അറിഞ്ഞുകൂട. വീട്ടിൽ ചാടി ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ട്. വിശപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകത്തില്ല. കൃഷി നെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ എനിക്ക് ഞാൻ നോക്കി. അപ്പോൾ ഇയാളാണ് പൂവൊക്കെ കൊണ്ടുതരേണ്ടത്. മേക്കപ്പ് വരും, നമുക്ക് ഇതൊക്കെ വെച്ച് കെട്ടാൻ. എനിക്ക് കൂടുതൽ പൂ തരും. അയാൾ വരപ്പുകാരനാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു പേപ്പറിൽ ഒരു പടം വരച്ചിട്ട് ഒരു ജനലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അയാളെ കാണത്തില്ല. എനിക്ക് തന്ന് ഞാനത് വാങ്ങിച്ചത്. അപ്പം മനസ്സടുത്ത് തുടങ്ങി ചെറിയ നോക്കി നോക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചേച്ചിയുടെ മുഖത്ത് ഇപ്പോഴും ആ ഒരു കാണുന്നുണ്ട്. എന്നിട്ട് ഈ ഡാൻസിന് അന്ന് സ്പോട്ടൊക്കെ രണ്ടു ദിവസം സ്പോട്ട് ലൈറ്റൊക്കെ ഉണ്ട്. പല കളറിലിങ്ങനെ കറക്കി കറക്കി അടിക്കുന്നതൊക്കെ. ഞാനിങ്ങനെ ഒരു ഡാൻസ് ചാടി ചാടി ഇരട്ട ഡാൻസ്. അവിടെ ഒരു പെണ്ണുങ്ങൾ, ഇവിടെ ഒരു പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അയാൾ എനിക്ക് രണ്ട് അഴുകും. എന്നാൽ ഇയാൾ എന്നെ നോക്കും. അപ്പം ഞാനും കളിച്ചില്ല. ഞാനിങ്ങനെ അടിക്കുമ്പോഴേ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ അയാൾ അങ്ങനെ. അപ്പം പിന്നെ വീട്ടുകാരെ സമ്മതിക്കത്തില്ലല്ലോ. എന്താ ചെയ്യാൻ ആ വീട്ടിൽ? അച്ഛനൊക്കെ അറിഞ്ഞ്, അച്ഛനൊക്കെ അറിഞ്ഞെന്നൊരു മുറിയിൽ കയറ്റി എന്നെ എന്നെ അടിക്കാനായിട്ടൊക്കെ തുടങ്ങി. അടിച്ചു, അടിച്ചില്ല, ഇരട്ടി എന്നെ കൊന്ന്. ഞാനിങ്ങനെ കറങ്ങി വീഴാൻ തുടങ്ങി. അടിപയറ്റിൽ നിന്നൊരു വെപ്രാളം വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് എനിക്ക് അന്ന് കക്കൂസില്ല, പറമ്പില്ല, പോകണം, ഇനി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വിയർത്ത് ഞാൻ ഒഴുകി. അച്ഛൻ പട്ടാളക്കാരനാണ്, എനിക്ക് പേടിയാണ്. അച്ഛൻ ഒന്ന് ശബ്ദിച്ചാൽ ഞങ്ങൾ പിന്നെ മിണ്ടാൻ പേടിയാണ്. രണ്ട് മാസം കൊണ്ട് അവസാനം അമ്മയെ തുടങ്ങി ഇയാൾ പോകാത്തതെന്നു. ഈ അച്ഛൻ പോട്ടെ, എനിക്ക് അച്ഛനെ വേണ്ട. അച്ഛൻ വരുന്നെന്ന് പറയുമ്പോൾ വെപ്രാളമുണ്ട്. പട്ടാ അച്ഛൻ വരും, അമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേ എനിക്ക് ഭയങ്കര ദേഷ്യമെന്ന് അവസാനം അവസാനം അച്ഛനെ പേടിച്ചിട്ട്. അവസാനം ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തുവാണ്, ഈ പടം വരച്ചതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇതെന്തുവാണ്? നമ്മളെ ആ ആൾ വരച്ചു വന്നതാ, ഞാനങ്ങ് പറഞ്ഞു. പിന്നെ കത്തി കത്തിപ്പെട്ടി. അപ്പം എനിക്ക് മനസ്സിൽ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പിന്നെ തീപ്പെട്ടി വെച്ച് അത് കത്തിച്ച് എഴുത്തുകളൊക്കെ അയക്കുമായിരുന്നു. അതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് അവസാനം വരട്ടിയതേ ഉള്ളൂ. എന്നെ അടിച്ചില്ലോ, കൊമ്പൊക്കെ എടുത്തു. അപ്പോൾ അമ്മ ജനോട് അയ്യോ അവിടെ നിന്നൊക്കെ വിളിക്കുന്നത്, ചേട്ടാ കിട്ടാന്നൊന്നുമല്ല. അയ്യോ അവിടെ നിന്ന് ആ കുട്ടിയെ ഒന്നും ചെയ്യരുതേ, ഉപദ്രവിക്കരുതേ, അത് ചത്തുപോകുമേ, അതൊന്നും കൊണ്ടടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. എന്നിട്ട് ചേച്ചി ഇത് മുഴുവൻ കത്തിച്ച് കളഞ്ഞു? എല്ലാം കത്തിച്ച്. കത്തിച്ചെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് അത് കത്തിയില്ലല്ലോ. അങ്ങനെ ആയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വയസ്സായി. ഞാനിങ്ങനെ പ്രായമായി വന്ന് 10-24 വയസ്സൊക്കെ ഇങ്ങനെ ആയി വരുക. അപ്പോഴച്ഛന് പെട്ടെന്ന് അസുഖം ബാധിച്ച് അച്ഛനങ്ങ് മരിച്ചു. മരിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയ സമയമായിരുന്നത്. അപ്പം അങ്ങേരൊരു ബാലയസമിതി എടുത്ത്, പാവങ്ങളും കൂട്ടുകാരെ കൂടെ ചേർന്നൊരു ബാലയസമിതി എടുത്ത് എന്നെ അതിൽ വിളിച്ച്. അപ്പം എനിക്ക് അവിടെ അയാളെ കൂടെ അങ്ങ് പോകാനൊരു സമയമായി. ഓഹ്, എൻ്റെ അമ്മ അസുഖക്കാരിയായി. പിന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം അമ്മയെ വിളിച്ച് പറഞ്ഞ് അക്ക എന്നാണ് അന്ന് വിളിക്കുന്നത്. അക്കച്ചി, ഒരിക്കലും അവളുമായിട്ട് ഇനി ബന്ധം വേണ്ട, ഇനി നമ്മളവളെ മറന്നേക്കണം, ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് മറക്കാനൊക്കത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ഞാൻ എവിടെയാണെന്ന് പറയുമ്പോൾ ഞാൻ രാജപാളയത്തിലൊക്കെ എന്നെ കൊണ്ടുപോയി. അങ്ങ് പല പല സ്ഥലത്ത് ഇവരൊക്കെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ച് അവസാനം ബാലകൃഷ്ണ സാറ് മന്ത്രി ബാലകൃഷ്ണ സാറിൻ്റെ സ്കൂളിലൊരു ഡാൻസ് ഒരു നാടകം എടുത്ത് നാടകെടുത്തപ്പോൾ അവർ ഒളിച്ചൊളിച്ച് തിരിച്ച് വന്നു. അവിടെ നാടകം എടുത്തപ്പോഴത്തേക്ക് ഞാൻ പ്രസവിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ആരുമില്ലാതെ എന്നെ ഓരോരുത്തരങ്ങ് നോക്കും. ഇയാളെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ അപ്പം എടുത്തപ്പോഴത്തേക്ക് അതിൽ ഒരു ഒരു ഡാൻസ് കൊണ്ട് രണ്ട് വേഷമായിരുന്നു. കീരിമാർ ലഹരി എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു, അതിൽ ഡാൻസ് ആയിരുന്നു. അപ്പം ഞാൻ ആ ഡാൻസ് എടുത്തപ്പോഴത്തേക്ക് എല്ലാ പിള്ളേർക്കും ഡാൻസ് പഠിക്കണം, രക്ഷകർത്താക്കളും, ഒരു വിശേഷമായിരുന്നു നാനി വിശറി. എത്ര സുന്ദരമായ കഥ ചേച്ചി. അപ്പം ഡാൻസ് പഠിച്ചു. അങ്ങനെ ഞാൻ പിന്നെയുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ വരാനൊരു മടി കാണിച്ചു. ഞാൻ വീട്ടിൽ വന്നില്ല. രണ്ടു നാല് ദിവസം വരും, പിന്നെ പോവും, പിന്നെ പോവും, പിന്നെ അയലോട്ട് അങ്ങായി. പിന്നെ അമ്മ അങ്ങനെ കുറേ നാൾ അങ്ങനെയാണ് അങ്ങ് മാറിപ്പോയത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടെന്നൊക്കെ അമ്മ അറിഞ്ഞു. അമ്മ ഹോസ്പിറ്റലിലായിപ്പോയി. അമ്മ ആഹാരം കഴിക്കത്തില്ല, ഒന്നുമില്ലാതെ കഴിച്ചു. അപ്പം ഞാൻ ഇന്നിടത്തുണ്ടെന്നറിഞ്ഞ് ഒത്തുതീർപ്പാണ് അവിടെ. അത് ഈ പാർട്ടിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു പടം വരച്ച്, ഒരു പടം മേക്കപ്പ് ചെയ്ത്, ഒരു ഫ്ലോട്ടെന്ന് പറയുന്ന സാധനമുണ്ട്, അതിൽ പോകാൻ വേണ്ടി സാറിൻ്റെ മകളെ
ഗണേഷിൻ്റെ മൂത്ത് ചേച്ചിയെ ഒരു ആൺവേഷം, സാറിൻ്റെ കൈയുടെത്ര നീളമുള്ളതാണ് സാറിൻ്റെ പൊലിങ്ങനത്ത്, ആ പെൺകുട്ടിയുടെ മേക്കപ്പ് ചെയ്തൊരാണാക്കി ലോറിയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ സാറിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ താമസമായി.